എല്ലാരും പ്രതീക്ഷയോടെ കാത്തിരിക്കുമായിരിക്കും അല്ലെ. ആരുമല്ലാത്ത ഒരാൾക്ക് വേണ്ടി, എവിടെ ഉള്ള ഒരാൾക്ക് വേണ്ടി, കേരളവും ലോകവും ഉള്ള മലയാളികളെല്ലാം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. നമ്മൾ ഇത്രയും 9, 10 ദിവസം നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരുന്നു, പിന്നെ ഇന്ന് കിട്ടും, നാളെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ. ഞാൻ ഇന്നലെയൊക്കെ രാവിലേക്ക് വിചാരിച്ചത് ആ മരിച്ച് ബോഡിയെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള പ്രതീതല്ലായിരുന്നു. അപ്പൊ റഡാറിൽ ലോറിയുടെ ഇത് കിട്ടിയെന്ന് അറിഞ്ഞപ്പം ഒരു 1% ജീവൻ കിട്ടിയാൽ മതി ആ വീട്ടുകാർക്ക് കാണാൻ വേണ്ടി, നാട്ടുകാർക്ക് കാണാൻ വേണ്ടി, ആ കുഞ്ഞിന് അപ്പനെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ എനിക്ക് എന്റെ അർജുനെ വേണമെന്ന് ആ കൊച്ചു പറഞ്ഞപ്പോ. ഇതേപോലെ നമ്മൾ ആർക്കു വേണ്ടി കാത്തിരുന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഒരേ മനസ്സോടെ കിട്ടണം, ജാതി മത ഭേദമന്യേ വ്യത്യാസമന്യേ എല്ലാരും ഒരേ മനസ്സോടെയാണ് കാത്തിരിക്കുന്നത്. എല്ലാരും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ പല പല പള്ളികളില് പല പല അമ്പലങ്ങളിലൊക്കെ വഴിപാടുകളും നേർച്ചകളും പ്രാർത്ഥനകളും ഒക്കെ ആയിട്ട് ഈ 10 ദിവസം നമ്മൾ ഉയർത്തിയെടുത്തു. അപ്പൊ ഇനി നമുക്ക് കണ്ട് കിട്ടണം ഒരു വലിയ ജീവന്റെ കണികയോടെ എങ്കിലും കാണണമെന്നൊരു വലിയ ആഗ്രഹത്തോടെയാണ് നമ്മൾ ഇനി വരുന്ന മണിക്കൂറുകൾ. നിർണായകമായ മണിക്കൂറുകളാ. കേരളം എന്ത് സംഭവിക്കുന്നുവെന്ന് ഒരേപോലെ ഫോക്കസ് ചെയ്യുന്ന ഒരേ സ്ഥലം, ഒരേ മനസ്സ് അല്ലേ. പിന്നെ നമ്മള് എല്ലാവരെയും പറയാണ്ടിരിക്കാൻ പാടത്തില്ല, രക്ഷാപ്രവർത്തനം നടത്തുന്നവര് എന്തുമാത്രം പ്രതികൂല സാഹചര്യങ്ങളിലാണ് അവർ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. അവരുടെയും കൂടി ഒരു കഴിവാണ് ഇത്രയും കണ്ടുപിടിക്കാൻ പറ്റിയത്. നമുക്ക് പുറമേ നിന്ന് പറയാൻ പറ്റും ആ അവരങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല. ഇവിടുന്ന് മലയാളി പോയവരൊക്കെ അവര് അവരുടെ നിഗമനം തെറ്റിപ്പോയി, കരയിലാണെന്നുള്ള നിഗമനം തെറ്റിപ്പോയി. അതിന് അവരെ എന്തുമാത്രം കുറ്റം പറയുന്നുണ്ട്. ഇപ്പം ഒരു പ്രതിഫലം വാങ്ങിക്കാനാണ് നമ്മുടെ പ്രതിഫലം വിചാരിക്കാണ്ടാണ് നമ്മുടെ നാട്ടിൽ നിന്ന് കുറേ ടീമുകൾ ഇവിടുന്ന് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി പോയത്. അവരാ എല്ലാവരുടെയും ആദ്യത്തെ നിഗമനം ശരിയാകണമെന്നില്ല, വിചാരിച്ചു അവരോട് കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവരവിടെ എല്ലാം ചെയ്തത്. തെറ്റുപറ്റിപ്പോയി ഉണ്ടെന്നുള്ള പ്രതീക്ഷയായിരുന്നിരിക്കാം. ഇപ്പൊ അത് കണ്ടില്ല, അവരുടെ പ്രതീക്ഷ നിഗമനം തെറ്റിയെന്ന് പറഞ്ഞപ്പോൾ അവരെ കുറ്റം പറയാൻ തുടങ്ങി. നമ്മൾ മലയാളികൾ അങ്ങനെ തന്നെയാണ്, ശരിയെന്ന് തോന്നി തെറ്റെന്ന് കേൾക്കുമ്പം ആദ്യം കുറ്റം പറയാൻ തുടങ്ങും. അത് മലയാളിയുടെ ഒരു പൊതു സ്വഭാവമാണ്. എന്നിരുന്നാൽ പോലും ഇന്നെങ്കിലും ആ ലോറിക്കുള്ളില് ജീവന്റെ തുടുപ്പ് തുടുപ്പായിട്ട് തന്നെ അവിടെ കാണട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാനല്ല, ഈ ന്യൂസ് നമ്മൾ കാത്തിരിക്കുന്ന എല്ലാരും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത് അല്ലേ. ഒരേ മനസ്സോടെ നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം അല്ലേ. അവിടെ അവിടെ കാണട്ടെ, കുഞ്ഞിനെ അച്ഛനെ കാണാൻ പറ്റട്ടെ, അപ്പന് മോനെ, വൈഫിന് ഹസ്ബൻഡിനെ കാണാൻ പറ്റട്ടെ, അമ്മയ്ക്ക് മോനെ കാണാൻ പറ്റട്ടെ. ഇന്നലെ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു, കുഞ്ഞ് അപ്പൻ അതായത് അർജുനന്റെ അപ്പൻ കുഞ്ഞിനെ നോക്കിയിരിക്കുക. അപ്പൊ അപ്പൻ കുഞ്ഞിനെ നോക്കിയിരിക്കുന്നു, കുഞ്ഞ് ആ ഒരു നോട്ടത്തിന് തന്നെ ഒരു വിഷമകരമായ ഒരു നോട്ടം. അപ്പൻ കുഞ്ഞിനെ നോക്കിയിരിക്കുക, അപ്പോ ആ അപ്പൻ സ്വന്തം മകനെയും കൂടെ നോക്കിയിരിക്കുക. എന്റെ മകൻ എന്ത് ചെയ്യുന്നുള്ള ആ ഒരു ആദി ആ അപ്പന്റെ മനസ്സിൽ അത് മാറാൻ ഇന്നൊരു ഈ വരും മണിക്കൂറുകള് സഹായിക്കട്ടെ എന്ന് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ കാലാവസ്ഥ നല്ലതാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥ നല്ലതായാൽ മാത്രമേ നേവി എന്ന് പറഞ്ഞാൽ പോലും അവർക്ക് വെള്ളത്തിലിറങ്ങിയിട്ട് നോക്കാനൊക്കെ പറ്റത്തുള്ളൂ. നമ്മ കാലാവസ്ഥ പ്രതികൂലം അല്ലെങ്കിൽ അവരും അമാനുഷിക ശക്തി ഉള്ളവരൊന്നും അല്ല. രാവിലത്തെ ന്യൂസിൽ കാണിക്കുന്നത് കാലാവസ്ഥ നമുക്ക് ഇപ്പൊ മാറി നിൽക്കുകയാണെന്നാണ്. ഞാൻ വെളുപ്പിനെ ന്യൂസാണ് നോക്കുന്നത്. അപ്പൊ ന്യൂസ് നോക്കുമ്പോൾ പിന്നെ ന്യൂസ് ചാനലുകാര് ഞാൻ കാണാൻ തുടങ്ങി. ഇപ്പം ഇത്ര 10 ദിവസമായിട്ട് കാണുന്നത് 24 ന്യൂസാണ്. 24 മാത്രമല്ല എല്ലാ ന്യൂസുകാരും, ഞാൻ കാണുന്നത് 24 ന്യൂസാണ്. ആ മഴ നനഞ്ഞും എല്ലാം അവര് നമുക്ക് വേണ്ടി വാർത്തകൾ തരുന്നുണ്ട്. ഒരു കൊട പിടിക്കാൻ തന്നെ മൈക്കും കൊടയും. ഇന്നലെ വൈകുന്നേരം ന്യൂസ് കണ്ടപ്പം ഒരു ഇത്ര 4:45 ആയപ്പം കൊടയൊക്കെ പറത്തിക്കൊണ്ട് പോകും. അതേപോലെ കാറ്റും മഴയാണ്. അതും ആ ഒരു പ്രതികൂല സാഹചര്യത്തിലും അവർ നമുക്ക് ന്യൂസ് തരുന്നുണ്ട്. അവരുടെ ജോലിയാണ്, എന്നാൽ പോലും നമ്മൾ അവർ വഴിയാണ് അറിയുന്നത്. എന്തുവായാലും ഇന്ന് ഉച്ചയ്ക്ക് മുന്നേ ഒരു ശുഭപ്രതീക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ജോലിക്ക് പോയാൽ പോലും നമ്മുടെ മനസ്സ് അർജുൻ എന്തുവായി എന്നുള്ള ചിന്തയിലാണ്. ഇപ്പൊ നമ്മളിലേക്കാളും പ്രതീക്ഷയായിരിക്കും വീട്ടുകാർക്ക്, അവരുടെ ന്യൂസ് അവരിതെല്ലാം കാണുന്നവർക്ക് അവരുടെ പ്രതീക്ഷയോ വിഷമങ്ങളോ. എന്തുവായാലും ദൈവം വേഗം നമുക്കെല്ലാവർക്കും സന്തോഷമുള്ള ഒരു അറിയിപ്പ് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതേ നമുക്ക് പറ്റത്തുള്ളൂ.
അത് മാത്രമല്ല, അർജുൻ മാത്രമല്ല, നമ്മൾ അർജുന് വേണ്ടി മാത്രമേ പറയുന്നുള്ളൂ, വേറെയും കുറെ മനുഷ്യജീവനുകൾ അവിടെ പോയിട്ടുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ പറയുന്നില്ല, നമ്മൾ ഓർക്കുന്നില്ല, അർജുന് വേണ്ടി മാത്രമേ ഓർക്കുന്നുള്ളൂ. ആ ബാക്കിയുള്ള മനുഷ്യജീവനും കിട്ടട്ടെ എന്ന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവര് പറയുന്നത് അർജുനു വേണ്ടി തിരയാൻ ആളുള്ളത് പോലെ നമുക്ക് വേണ്ടി തിരയാൻ ആളില്ല, അർജുൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയും ദിവസം തിരഞ്ഞത്, അതുകൊണ്ടാണ് അവിടെ ഉള്ളവരെ കുറെയെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റിയത് എന്നാണ് അവിടെ ഉള്ളവർ പറയുന്നത്. ഇനിയും അവർക്ക് വേണ്ടിയും അന്വേഷണം നടക്കണം, അർജുനെ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാലും ഇനിയും അന്വേഷണം നടക്കണം. അങ്ങനെയല്ലേ? എന്തായാലും ജോലിക്ക് പോയിട്ട് ആദ്യം കാണാൻ പോകുന്ന ന്യൂസ് ആയിരിക്കും, പ്രതീക്ഷയോടെ ദൈവം കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.